ലൂസിഫർ എന്നുള്ളത് ഒരു ഫാൻ ബോയ് ഫിലിമാണ് എന്നുള്ളത്, ആ ഒരു ആംഗിളിലൂടെ തന്നെയാണ് സർ ലൂസിഫർ അല്ലെങ്കിൽ ആ സീരീസിനെ സ്ക്രിപ്റ്റിനെ കാണുന്നത്? ലൂസിഫർ എന്ന് പറയുന്ന തീം ത്രെഡായിട്ട് എന്റെ മനസ്സിൽ വീഴുന്ന 2008 ആ കാലഘട്ടത്തിൽ ഞാൻ യു എയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, അപ്പോ ഇതൊരു അന്ന് ഈ ഒ ടി ടി ഈ കോൺസെപ്റ്റ് ഒന്നുമില്ല, ഇതൊരു ടെലിവിഷൻ സീരീസ് ആയിട്ട്, ഒരു മാസീവ്ലി മൗണ്ടഡ് ടെലിവിഷൻ സീരീസ് ആയിട്ട്, ഒരു 12 എപ്പിസോഡ് സീരീസ് ആയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അങ്ങനെയാണ് അതിനെ ഫോർമുലേറ്റ് ചെയ്തത്. ഈ ത്രെഡിന് ആ ത്രെഡിന്റെ മെയിൻ ക്യാരക്ടർ ഒരു ഭയങ്കര എക്സ്ട്രീം ഗ്രാവിറ്റാസ് ഉള്ള ഒരാള്, ഓൺ സ്ക്രീൻ ഗ്രാവിറ്റാസ് ഉള്ള ഒരാൾ ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ നാച്ചുറലി ലാലേട്ടൻ അങ്ങനെയാണ് വരുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേറൊരാളിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രാവിറ്റി, ഒരു പെക്യൂലിയർ സാധനം ലാലേട്ടനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആക്ടറിനെ നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് അത് ഫോം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചില സമയത്ത് ആക്ടേഴ്സിന്റെ മനസ്സിൽ വരാറുണ്ട്. ലൂസിഫറിന്റെ ബേസിക് ത്രെഡ് ഫോം ചെയ്യുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഷുഡ് ബി ഡൺ ബൈ ലാലേട്ടൻ എന്ന് എനിക്ക് തോന്നി. ഐ വുഡ് നോട്ട് സേ ഇറ്റ് ഈസ് എ ഫാൻ ബോയ് ഫിലിം, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ടു ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ ട്രിബ്യൂട്ട്.